Sun Next Tapilude Ningalude Ishtaparambragal Samrakshana Sesham Tikachum Saujinimai Kanu. Wooden Sun Next Tap download to you. Marini Parna the Shelia. Baigamata Blichikajim Pare. Hello? Ade, Vaiga Meadow, alle? Ade, are it? Yane, Janigamia. Sundari and Vitla Tamasikine. Ah, Andy, Pare Andy. In the number of liquidity? Would Athiavisha idea I don't day. Number a canyon pitch at the end, Andy. Ade, Sundari K. IAS and on Lodicatu under them. Ah, Parichik Abechik and Lavasana Tidi Nalaya. Ano Nale Ada Sundari Village Parnile Villicina Parano. Avila Sofa Yellow. Avila Paraya Vaiga Martini Ame Mitter. Uri Parichik in Yamvernilano. Are you Angana Parnelangana? Uri Varsham Poile. Other than Nyanan Chodice. Uri Varsham Verde Kalende. Adu Matrailla. Collector Avan Nolada, Avila 8 million Sopna. Idi Pape Choko come by in the land of Paranada, Vaigamathanula Sne Humunda Ada Sundarida Sobhavo Sunda Jiva Marakunu Matula Vendi Jivikin Adri Vendi Sonda Sopnoka Kalanulikim Adabatilillo Sundarinara than ever Nabek Shakurte Betu Ipadinu India Madatha Village. എങ്ങനെയെങ്കിലും സുന്ദരിയെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി ഇങ്ങോട്ട് അയക്കണം. അക്കാര്യത്തിൽ ആണ്ടി വിഷമിക്കണ്ട. ഞാൻ സുന്ദരി അവിടെ എത്തിച്ചിരിക്കുന്ന ആളെ. ഓ, ഒരുപാട് നന്ദിയുണ്ട് മാഡം. പിന്നെ വേറൊരു കാര്യം. ഞാൻ വിളിച്ചതോ മാഡത്തെ ഈ കാര്യം ഒന്ന് പറഞ്ഞു ഏൽപ്പിച്ചതോ ഒരു കാരണവശാലും സുന്ദരി അറിയരുത്. അവൾ ചുമ്മാ വന്ന് എൻ്റെ അടുത്ത് വഴക്കിടും. ധൈര്യമായിട്ടിരുന്നോ? ഞാനൊന്നും പറയില്ല. ഞാൻ നയത്തിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി സുന്ദരി തിരിച്ചയച്ചോളാം. നാളെ നേരം വിളിക്കുമ്പോ സുന്ദരി ആന്റിയുടെ അടുത്ത് എത്തിയിരിക്കും. പോരെ? മതി. അത് മതി. ശരി ആന്റി. ആഹാ അമ്മ ഉണർന്ന് നടക്കായിരുന്നോ? അതെ, ഒരു സംഭവം ഉണ്ടായി. അതിനാ ഞാൻ ഫോണുമായിട്ട് പുറത്തു പോയത്. എന്റെ ഹൗസ് ഓണറാ വിളിച്ചത്. നാളെ സിവിൽ സർവീസിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റാ. അമ്മ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ പോണില്ല. പോരെ? സിവിൽ സർവീസ് എക്സാം അല്ലേ, എല്ലാ വർഷവും കാണും. പക്ഷെ അമ്മയുടെ അസുഖം എനിക്ക് ഉടനെ മാറ്റിയെടുക്കേണ്ട കാര്യ. അപ്പോ ഏതിനാ ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത്? അമ്മയുടെ കാര്യത്തിനല്ലേ? ഒരു കാര്യമേറ്റ പാതി വഴി കളഞ്ഞിട്ട് സ്വന്തം കാര്യം നോക്കി പോകുന്നത് നല്ലതല്ലെന്നാ എന്റെ അച്ഛമ്മ പറയാറ്. അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ടിരുന്നു. അമ്മ തനിച്ച് എഴുന്നേറ്റ് നടന്നിട്ടല്ലാതെ ഞാൻ എങ്ങോട്ടും പോയില്ല. എന്താണ് രണ്ടുപേരും കൂടെ ഒരു കുശലം പറച്ചില്? ഞാനേ അമ്മയോട് ഒരു കാര്യം പറഞ്ഞതാ, എന്റെ കളക്ടർ പരീക്ഷയുടെ കാര്യം. കഴിഞ്ഞ വർഷത്തെ സിവിൽ സർവീസ് എക്സാമിന്റെ റിസൾട്ട് വന്നു. അറിഞ്ഞായിരുന്നു വല്ലതും? എന്റെ മാഡം 24 മണിക്കൂറും അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ച് നടക്കുന്ന ഞാൻ അറിയാതിരിക്കോ? പക്ഷെ ഇത്തവണ കേരളം കുറച്ച് ബാക്കില. ആദ്യ 100 റാങ്കില് മലയാളികളായിട്ട് 9 പേരേ ഉള്ളൂ. ഫസ്റ്റ് റാങ്ക് ശ്രുതി ശർമ്മയ്ക്ക, നോർത്ത് ഇന്ത്യൻ. സെക്കൻഡ് റാങ്ക് അങ്കിത അഗർവാൾ, മലയാളികളിൽ ടോപ്പ് 21 റാങ്ക്. ചങ്ങനാശ്ശേരിക്കാരൻ ഒരു ദിലീപ് കൈനിക്കര. എന്നാണ് സിവിൽ സർവീസ് എക്സാം? 1-ാം റാങ്ക് മലയാളിയായ സുന്ദരി ഡി എമ്മിനെന്ന് പത്രങ്ങളെ അടിച്ചു വരിക. അതൊക്കെ വരും. 1-ാം റാങ്ക് ഇല്ലെങ്കിലും ഒരു റാങ്ക് ഞാൻ ഒപ്പിച്ചെടുക്കും. അതെന്നാണെന്നാ ചോദിച്ചത്? അതോടനെ ഉണ്ടാവും. ഇത്തവണ സിവിൽ സർവീസ് എക്സാം എഴുതാൻ എനിക്ക് 2 സുഹൃത്തുക്കളുണ്ട്. അതിലൊന്ന് സുന്ദരിയ. എന്താ മുഖത്തൊരു മാറ്റം? അത് ഇത്തവണത്തേക്ക് ഞാൻ അറ്റൻഡ് ചെയ്യുന്നില്ല മാഡം. അറ്റൻഡ് ചെയ്യുന്നില്ലേ? അതെന്താ, എന്താ കാര്യം? ഒന്നുമില്ല, എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാ. അതിനുവേണ്ടി ഇനി പോവണ്ടെന്ന് വെച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് രാത്രി ഇവിടെ ഒന്ന് പെറുക്കി കെട്ടിക്കോണം. നാളെ നേരം വെളുക്കുമ്പോ എറണാകുളത്തെത്തി അപ്ലൈ ചെയ്തിട്ട് നാളെ ഇരുട്ട് മുന്നേ തിരിച്ചിവിടെ എത്തണം. അത് വേണ്ട മാഡം, അമ്മയെ തനിച്ചാക്കിയിട്ട് ഞാൻ പോകുന്നില്ല. അമ്മയുടെ കാര്യമൊക്കെ ഒരു ദിവസത്തേക്ക് നോക്കാൻ എന്നെ കൊണ്ട് പറ്റും. അത്രയ്ക്ക് മോശമാണെന്നല്ല ഞാൻ. കളക്ടർമാ, പറയുന്നതനുസരിക്കണം. വേഗം പോയി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തേ. ഇവിടുന്ന് പോകാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം. രാത്രി തന്നെ സ്ഥലം വിട്ടോണം. നേരം എടുക്കുമ്പോ അവിടെ എത്താനുള്ളതാ. അതല്ല മാഡം. നോ നോ മോ ആർഗ്യുമെന്റ്സ്. വേഗം പാക്ക് ചെയ്, പോകാനുള്ള ഏർപ്പാട് ചെയ്. അമ്മേ, ഞാനെങ്കിൽ സുബ്രഹ്മണ്യൻ തന്ന എല്ലാ രേഖകളും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിച്ചു. ഏതാവത് പ്രോബ്ലം ഇരിക്കാ സർ? യെസ്. ഈ ഏജൻസികളെല്ലാം തന്നിരിക്കുന്ന കൊട്ടേഷൻ എമൗണ്ട് വളരെ കൂടുതലാണല്ലോ സുബ്രഹ്മണ്യം. ആമാ സർ. നോക്കട്ടെ, നേരം വെളുക്കുന്നതിനകം നമുക്കൊരു തീരുമാനത്തിലെത്താം. സുബ്രഹ്മണ്യം വയ്ക്കും. ഓക്കെ സർ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്തുപറ്റി? ഒരു വീഡിയോ കോൾ? അതെന്താ, എനിക്ക് വീഡിയോ കോൾ ചെയ്തൂടെ? നോർമൽ കോളിന് പോലും റേഞ്ച് ഇല്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്തിരുന്നോണ്ട് വീഡിയോ കോൾ ചെയ്യുന്നോണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. എത്ര നേരം കൊണ്ട് ട്രൈ ചെയ്തിട്ടാ ഒന്ന് കണക്ട് ആയെന്നറിയോ? ഇവിടെ വൈഫൈ കിട്ടുന്നുണ്ട്. ഒറ്റക്കിരുന്ന് ബോറടിച്ചോണ്ടാ. കളക്ടറമ്മ എവിടെ പോയി? ഒരു എക്സാമിന്റെ കാര്യമായിട്ട് കളക്ടറമ്മയെ തിരിച്ചയക്കേണ്ടി വന്നു. ഓ അല്ല, സാറവിടെ എന്തെടുക്കുക? കൊറേ ഇൻവോയ്സസ്, കൊട്ടേഷൻസ്, അതൊക്കെ ഇങ്ങനെ ഹരിച്ചും ഗുണിച്ചും നോക്കുകയായിരുന്നു. എങ്കിൽ നടക്കട്ടെ. കാർത്തി ജോലി ചെയ്യുന്നത് നോക്കി ഞാനിങ്ങനെ ഇവിടെ ഇരുന്നോളാം. ഓക്കെ. നീ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ എന്റെ കോൺസെൻട്രേഷൻ പോകുന്നു. എന്താ, ഞാൻ കട്ട് ചെയ്യണോ? ഏയ്, കട്ട് ചെയ്യൊന്നും വേണ്ട, നമുക്കിങ്ങനെ നോക്കിയിരിക്കാം. അയ്യടാ, ഇത് നമ്മുടെ വീടല്ല. അല്ല, അമ്മ ഉറക്കായോ? ഉറങ്ങിക്കാണോന്നുമില്ല, മരുന്ന് കൊടുത്ത് കിടത്തിയിരിക്കുക. ചെറിയ മയക്കത്തിലാണെന്ന് തോന്നുന്നു. എന്നാ പറ, എന്നമ്മ തിരിച്ചു വരുന്നത്? നീ പറ, കേൾക്കട്ടെ. ഒന്നും പറയാനില്ലേ, നമുക്കിങ്ങനെ നോക്കിയിരുന്നാലോ? ശരി, എങ്കിൽ നേരം പുലരും വരെ നമുക്ക് ഇങ്ങനെ ഇരിക്കാം. എന്താ വേഗ, അമ്മേ നോക്ക് വേഗം. അയ്യോ അമ്മ, 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 അമ്മ എന്താ പറ്റിയമ്മ? അമ്മ, അമ്മ എന്താ അമ്മ? വൈഗ, പോയി വൈദ്യനെ വിളിക്ക. അമ്മ, ആ ഗുരുജിയെ വിളിക്ക. അമ്മ, അമ്മ, കാത്തി, കാത്തി, ഞാൻ എന്താ ചെയ്യണ്ടേ? ആരെയെങ്കിലും വിളിക്ക, അവിടെ നിന്ന് പെട്ടെന്ന്.